പുലരുന്നതേയുള്ളൂ. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം നേരത്തെ തന്നെ ഇറങ്ങി. ഞങ്ങൾ വാഹനങ്ങൾ ഇവിടെ നിർത്തി മുൻപിൽ കാണുന്ന പാതയിലൂടെ ഞാൻ എൻ്റെ ക്യാമറയും കൊണ്ട് പോകവേ ഞങ്ങളുടെ മുൻപിൽ ഒരു സുന്ദരി വഴിമുടക്കി വരുന്നത് കണ്ടു. ഇത് വർഷങ്ങൾ പഴക്കമുള്ള NSS കെട്ടിടമാണ്. ഇതുവഴിയാണ് ഇനി നമ്മുടെ യാത്ര. ഞങ്ങളെ ശ്രദ്ധിക്കാതെ ഒരാൾ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. NSS എസ്റ്റേറ്റിലുള്ള റബ്ബർ പാൽ ഇവിടെയാണ് ശേഖരിക്കാറ്. മുൻപിൽ കാണുന്ന മലയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. NSS എസ്റ്റേറ്റ് വഴിയുള്ള യാത്രയിൽ കാട്ടുമൃഗങ്ങൾ പതിവ് കാഴ്ചയാണ്. എടത്തനാട്ടുകരയിൽ നിന്നും പൊൻപാറ റൂട്ടിൽ 5 കിലോമീറ്റർ പോയാൽ കളയപ്പാടം എന്ന സ്ഥലത്ത് വാഹനങ്ങൾ നിർത്തി 1 മണിക്കൂർ നടന്നു വേണം ഉപ്പുകുളം വെള്ളച്ചാട്ടപ്പാറ എന്ന സ്ഥലത്തെത്താൻ. സൈലന്റ് വാലി മലനിരകളിൽ നിന്നും ചെറിയ അരുവകളിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഒരു വലിയ പാറയിലൂടെ ഒഴുകുന്നതാണ് ഉപ്പുകുളം വെള്ളച്ചാട്ടപ്പാറ എന്ന പേരിൽ അറിയപ്പെട്ടത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടിരുന്ന ഒരു ചെറിയ മരം ഇപ്പോൾ യുവാവായി വളർന്നിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഫ്രീക്കന്മാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മുകളിൽ ചെന്നാൽ ഭക്ഷണം കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് റിയാസ് നേരത്തെ തന്നെ കേരളീയ ഭക്ഷണമായ പൊറാട്ട വാങ്ങിവച്ചിരുന്നു. നീളം കൂടിയ പാറയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ആസ്വദിച്ച് ഹബീബ് മുന്നോട്ട് നടന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. 50 മീറ്ററോളം നീളവും 30 മീറ്ററോളം ഹൈറ്റുമുള്ള ഒരു ഒറ്റക്കൽ പാറയിലൂടെ ഒഴുകുന്ന അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇങ്ങനെയായിരുന്നില്ല. വെള്ളം എല്ലായിടത്തും പരന്നൊഴുകുന്ന ഒരു സുന്ദര കാഴ്ചയായിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ പ്രളയത്തിന് ശേഷം ഇവിടെ ആകെ വലിയ പാറക്കെട്ടുകളും വൻമരങ്ങളും വന്നടങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം താഴെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങളുടെ വഴികാട്ടികൾ മുകളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. വളരെ സാഹസപ്പെട്ട് ഞാനും മുകളിലേക്ക്. ആ കാണുന്ന മലമുകളിൽ നിന്നാണ് ചെറിയ അരുവികളിലൂടെ ഈ കാണുന്ന നീളൻ പാറക്ക് മുകളിലൂടെ വെള്ളം താഴേക്ക് വീഴുന്ന സുന്ദര കാഴ്ച.
ഒരു വലിയ പാറക്ക് മുകളിൽ നിന്നുകൊണ്ട് താഴെയുള്ള അപകടം മനസ്സിലാക്കാതെ സെൽഫി എടുക്കുന്ന ഷോക്കത് ബായ്. പാറയായതുകൊണ്ട് പറഞ്ഞത് കേൾക്കില്ല എന്നറിയുന്നത് കൊണ്ടും ശ്രദ്ധയോടെ റിയാസ് മുൻപോട്ട്. അല്പസമയം ഞങ്ങൾ ഇവിടെ കാഴ്ചകൾ പകർത്തിയതിനു ശേഷം താഴോട്ടിറങ്ങി. ആമസോൺ കാടുകളെ പോലെ തോന്നും വിധം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൻമരങ്ങൾ. ഇനി പോകുന്നത് ഈ പാറയുടെ താഴേക്കാണ്. ഹബീബ് അല്പം വെള്ളം രുചിച്ചു നോക്കി. താഴെ ഭാഗത്തേക്ക് എത്താനുള്ള വഴികൾ തേടി ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ചുറ്റും പാറക്കെട്ടുകളും വള്ളികളും നിറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ മുൻപോട്ട്. ഈ കാണുന്നതാണ് 80 മീറ്ററോളം ഹൈറ്റും 50 മീറ്ററോളം നീളവുമുള്ള മറ്റൊരു വെള്ളച്ചാട്ടം. പാറക്ക് മുകളിലൂടെ പരന്നൊഴുകുന്ന ഈ വെള്ളം താഴെ കാണുന്ന 30 മീറ്ററോളം വീതിയുള്ള ഒരു പൂളിലാണ് ചെന്നെത്തുന്നത്. ക്യാമറ സ്പോട്ട് ചെയ്ത് ഞാനും അല്പനേരം കുളിക്കാനിറങ്ങി. ക്യാമറ ഉള്ളതിനാൽ സുഹൃത്തുക്കളിൽ ചിലർ സാഹസികത കാട്ടിത്തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുളി മതിയാക്കി നാട്ടിലേക്ക്